ഹലോ ഗൈസ്, പെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാനൊരു സാറ്റർഡേ വ്ളോഗായിട്ടാണ് വന്നേക്കണേ. അപ്പം റാസ് സ്കൂളിൽ പോയി, ഇപ്പം ഞാനും പാത്തും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനൊന്ന് പുറത്തു പോകാൻ പോവുകയാണ്. എവിടെയെന്ന് വെച്ചാൽ ഉമ്മച്ചിയുടെ കൂടെ ഒരു ക്ലിനിക്കിൽ പോവുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ക്ലാസ്സില്ലാത്തതുകൊണ്ട് പാത്തുമുണ്ട്, പിന്നെ ഐഷ വരും. അപ്പോൾ അനസാണ് കൊണ്ടുപോകണത്. അപ്പോൾ റഹി, ഷീനു, പിള്ളേർ, അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ്ടോ ഞങ്ങളിന്ന് പോകണത്. അപ്പോൾ എവിടെ ഏത് ക്ലിനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഇന്നിപ്പോൾ ഒരു ഇന്നത്തെ കാലത്ത് ഒരു 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളിലും കാണുന്ന ഒരു അസുഖമാണ് മുട്ട് തേയ്മാനം എന്ന് പറയണത്, അല്ലേ? അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. നടക്കാൻ ബുദ്ധിമുട്ട്, നമുക്ക് ഭയങ്കര വേദന, അങ്ങനത്തെ ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉമ്മച്ചിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോണത്. അപ്പോൾ പല ഡോക്ടർമാരും ഇതിന് പ്രതിവിധിയായിട്ട് പറയണത് ഓപ്പറേഷനാണല്ലേ. അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മളെല്ലാവരും നോക്കണത്. അപ്പോൾ ആയുർവേദത്തിൽ അതിന് മരുന്ന് ഉണ്ടെന്നാണ് പറയണത്. അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരു ആദിവാസി ആയുർവേദ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ നമ്മുടെ എറണാകുളത്ത് എടപ്പള്ളിയിലുള്ള എളമക്കരയിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളത് കേട്ടറിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അവിടെ പോണത്. അപ്പോൾ 14 ദിവസത്തെ കോഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി പോയി വന്നെ. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് മുട്ടിലും ഇങ്ങനെ പച്ചമരുന്നുകളൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് അവർ നമ്മളെ വിടും. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്ന് അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് കഴുകി, പിന്നെ അത് കുഴമ്പൊക്കെ ഇട്ട്, നല്ലൊരു എന്താ പറയുക, നല്ല പണിയാണ്. പിന്നെ അതിൻ്റെ എന്തൊക്കെയോ മരുന്നുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിക്കണം. അപ്പോൾ ഈ 14 ദിവസം പഥ്യത്തോടു കൂടി ഇതിങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടരണം, അങ്ങനെയാണ് അവർ പറയണത്. അപ്പോൾ അതുകൊണ്ട് അതിൽ എന്തെങ്കിലും വ്യത്യാസം വരും എന്നാണ്. എന്ന് വെച്ച് തേയ്മാനം പൂർണ്ണമായിട്ട് മാറും എന്നല്ല, ഇനി വരാതിരിക്കാനുള്ളൊരു ചാൻസാണ് അവർ ചെയ്തുതരാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വരുന്നവരൊക്കെ ഇതേമാതിരി ഓരോരുത്തർ കേട്ടറിഞ്ഞ് വന്നേക്കണാണ്. അപ്പോൾ പലരുടെയും മാറിയിട്ടുണ്ടെന്നാണ് കേൾക്കണത്. അപ്പോൾ നമ്മളും അതേപോലെ അവിടെ പോവുകയാണ്. അപ്പോൾ ഡെയിലി പോയി വരും അങ്ങനെ. അപ്പോൾ ഉമ്മച്ചീനെ കൊണ്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ പോകാം കേട്ടോ. അപ്പോൾ അത് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം. അവിടെ ചെന്ന് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാരണം വെച്ചാൽ അത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല, ചെറിയൊരു സെറ്റപ്പാണ്. അപ്പോൾ അവിടെ ഭയങ്കര തിക്കും തിരക്കായിരിക്കും, അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം. അങ്ങനെ ദേ അനസൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് റാസിന് ക്ലാസ് ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ട്, ഐഷ, പാത്തു, റഹി, അങ്ങനെ പിള്ളേർ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോവുക കേട്ടോ. അപ്പോൾ റോട്ടിലൊക്കെ നല്ല കട്ടറാണ്, അതാണ് ഈ കിടന്നിങ്ങനെ കുലുങ്ങണത്. അപ്പോൾ ഈ എളമക്കര എന്ന് പറഞ്ഞാൽ ഈ ക്ലിനിക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അധികം ദൂരമൊന്നുമില്ല, ലുലുവിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ പോവുക കേട്ടോ. അപ്പോൾ നമ്മളും ഇത് കേട്ടറിഞ്ഞ് തന്നെയാണ് കേട്ടോ ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു തവണ ഉമ്മച്ചിയുടെ പോയിട്ടുണ്ട്, അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊന്ന് നിങ്ങളേക്ക് ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാനിതൊന്ന് രണ്ടാമത് പോയപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിയില്ല, കാരണം നമ്മളും കേട്ടറിഞ്ഞ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പലർക്കും അത് മാറിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ റെസ്റ്റാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഒരു ചെറിയൊരു സെറ്റപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഒരു ഡോക്ടർ ഉണ്ട്. അപ്പോൾ ഇവർ മരുന്നും കാര്യങ്ങളൊക്കെ വയനാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അപ്പോൾ അതേ നമ്മളവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതേ നമ്മളകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുമാത്രത്തെ ഒരു മരുന്നാണ് കേട്ടോ മുട്ട്, രണ്ട് മുട്ടിലും ഇങ്ങനെ പറ്റണത്. അപ്പോൾ അതേ ഉമ്മച്ചിയിലൂടെ ഞാനും ഇതേ ഐശയും ഭാഗത്തും കൂടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും എന്താ ചെയ്യണേന്ന് ഉമ്മച്ചീനെ കാണിക്കണതൊക്കെ കാണുമെന്നും പറഞ്ഞ് അങ്ങനെ അവരും കയറിയതാണ്. അപ്പോൾ അതേ അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഓരോ പഞ്ഞി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കടലാസൊക്കെ കളയാനായിട്ട് അവർ വെറുതെ ഒരു
രസത്തിന് വേണ്ടി പിള്ളേർക്ക് അങ്ങനെ കൊടുത്താട്ടോ. അവരത് ഭയങ്കര ആകാംക്ഷയോടുകൂടി അതൊക്കെ ഇങ്ങനെ പൊളിച്ച് നോക്കുന്നുണ്ട്. അപ്പം ഈ ഉമ്മച്ചിയുടെ രണ്ട് കാലയിലും ഇങ്ങനെ അവരിങ്ങനെ മരുന്ന് ഇങ്ങനെ പെറ്റോട്ടോ ഇങ്ങനെ പൊതിഞ്ഞ മാതിരി എന്തോ ഒരു കൂട്ടാണ് ആ മരുന്ന്. അതിനുശേഷം പിന്നെ ഇതുമാതിരത്തെ ഇങ്ങനെ ഇങ്ങനെ തുണി വെച്ചിട്ട് ഇങ്ങനെ രണ്ട് കാലും ഇങ്ങനെ നന്നായിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ അവർ കെട്ടി വയ്ക്കും. എന്നിട്ട് അത് നമ്മൾ വീട്ടിൽ പോയിട്ട് ആ മരുന്ന് ഉണങ്ങി കഴിയുമ്പോൾ അത് അഴിച്ച് കഴുകി കളയണം കേട്ടോ. അങ്ങനെയാട്ടോ ചെയ്യണത്. അപ്പോൾ ചെറിയൊരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ മരുന്നിൽ. പക്ഷേ എങ്കിൽ നമ്മളത് അതൊക്കെ സഹിച്ച് നമ്മളത് ഇങ്ങനെ വയ്ക്കണം കേട്ടോ. അങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അതേ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവിടെ കിഴി പിടിക്കണ സംഭവം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞു ഇതേ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലിനിക്കിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞ് തട്ടുകടയുണ്ട് കേട്ടോ. കുറേ പലഹാരങ്ങളൊക്കെ ആയിട്ട് ഒരു ചേട്ടൻ. അപ്പോൾ നമ്മൾ മുമ്പ് വന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പലഹാരമൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അതേ ഇന്ന് നമ്മൾ പഴംപൊരി കണ്ടാ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ആ ചേട്ടൻ്റെ ആ പലഹാര കട ഇങ്ങനെ കാലിയാവും. അപ്പോൾ ലാസ്റ്റ് നമുക്ക് പഴംപൊരി കണ്ടോ കിട്ടിയത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി കൂടി ഇങ്ങനെ വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ അല്ലേ. അപ്പോൾ ഈ എണമക്കരയിൽ കുറച്ച് ഉള്ളിലായിട്ടാണ് കേട്ടോ ഈ ക്ലിനിക്ക് വരുന്നത്. ചെറിയ ചെറിയ റോഡുകളും വീടുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമോ. ഭയങ്കര ഇടുങ്ങിയ റോഡുകളാണ്, വണ്ടിക്കൊക്കെ പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ യാത്ര അതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതേ ബേബി എൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങണ്ടിട്ടാ. പുള്ളിക്കാരി ഇന്ന് ഫുൾ ടൈം ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ക്ലിനിക്കിൻ്റെ അവിടെ വെച്ചിട്ടൊക്കെ ഇറങ്ങിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പുള്ളിക്കാരി വണ്ടിയിൽ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മളതേ വഴിയിൽ നിർത്തി ജ്യൂസും പിള്ളേർക്ക് ഷേക്ക് വേണം അവൽ മിൽക്ക് വേണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതേ അങ്ങനെ വണ്ടി ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി ഒതുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോട്ടിലൊക്കെ. എങ്കിലും നമ്മൾ അങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കിയതേ ഷേക്ക് പിള്ളേർക്ക് ചോക്ലേറ്റ് ഷേക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇത് ഞാൻ ഓർഡർ ചെയ്തത് അവൽ മിൽക്കാണ്, നമ്മുടെ ഫേവറേറ്റ്, വിത്ത് ഐസ്ക്രീമോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളതെല്ലാം അങ്ങനെ ഇരുന്ന് ഇങ്ങനെ വണ്ടിയിലിരുന്ന് തന്നെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ കേട്ടോ നമ്മൾ അങ്ങനെ അതൊക്കെ വാങ്ങിയത്. അപ്പോൾ റൈക്ക് ഈ തണുത്തൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അവർ പോയി, ഇപ്പോൾ ഉച്ചയ്ക്കായി. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ റാസ് പോരുമല്ലോ. അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിക്കും. റാസ് വന്നെ ടൈമായിട്ടുണ്ട്. പാത്തുവിൻ്റെ അവൽ മിൽക്ക് തീർന്നില്ലേ? കുറച്ചും കൂടി ഉണ്ടല്ലോ, കഴിക്ക്. അപ്പോൾ അതേ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും റാസ് സ്കൂളിലോട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ലൈക്കൊക്കെ കൊടുക്കണേ, അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ദേ കുറച്ച് മോമോസ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ എല്ലില്ലാത്ത ചിക്കനാണ് അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെറിയ പീസാക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കണത്. അങ്ങനെ ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതായത് കണ്ടില്ല, ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. നന്നാ നല്ല ഇങ്ങനെ പേസ്റ്റ് പോലെ കേട്ടോ, വെള്ളം ഇല്ല കേട്ടോ അധികം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് സവാള അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ അതുപോലെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സോയാ സോസ് കൂട്ടാ. പുളിക്ക് വേണ്ടിയിട്ടാണ്, വേണമെങ്കിൽ നാരങ്ങ നീരും നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ എങ്കിൽ ഞാൻ ഇതിൽ സോയാ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണേ. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്പ്രിംഗ് ഓണിയനും നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം എടുത്ത് വയ്ക്കാം. എന്നാലേ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് മോമോസിന് വേണ്ടിയിട്ട് ഞാൻ ദേ മൈദപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ഓയിൽ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്.
നമ്മൾ ഭൂരിക്കൊക്കെ കൊടുക്കൂലേ, അതുമാതിരി ഇങ്ങനെ കുഴച്ചിട്ട് പിന്നെ ഓയിലൊക്കെ പേറ്റ് ഞാൻ കുറച്ച് നേരം അതൊന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. അങ്ങനെ ഞാൻ ദേ അതിങ്ങനെ പരത്തിയെടുത്തിട്ട് പിന്നെ ഞാൻ ദേ ഒരു പാത്രത്തിൻ്റെ അളവിൽ ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഏത് പാത്രത്തിൻ്റെ മൂടിയാണ്ടോ അങ്ങനെ ഉപയോഗിക്കണത്. പ്രസ്സിൽ പരത്തിയാൽ കുറച്ചും കൂടി വലിപ്പവും ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ദേ ഞാനിത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോന്നും ഓരോ ഷേപ്പിലാണോ റെഡിയാക്കണത്, എനിക്ക് തോന്നണ രീതിയിലൊക്കെ ഞാൻ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നിങ്ങൾക്കും ഇത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് റെഡിയാക്കി നോക്കണേ. നല്ല അടിപൊളി ഒരു വിഭവം ഉണ്ടോ ഇത്, ഈ മോമോസ് എന്ന് പറയണത്. നമുക്ക് സ്നാക്സായിട്ട് വൈകിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കൂട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഇങ്ങനെ പച്ചന വയ്ക്കുക ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയിട്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാനെല്ലാം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഇടിയപ്പച്ചെമ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ആവിയേറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ആവിയേറ്റി എടുക്കണം, എന്നാലുള്ള അതിൻ്റെ ഉള്ളിലുള്ള ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഓയിൽ വറ്റിയതിന് ശേഷം കേട്ടോ ഞാനിതൊക്കെ ഇത് വെച്ചിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഓരോന്നും ഓരോ ഷേപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പോൾ പിന്നെ അത് അവിടെ ഇരുന്ന് ഇങ്ങനെ നന്നായിട്ട് ആവിയുണ്ട് വേവട്ടെ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഇന്ന സമയമൊന്നും ഞാൻ പറയണില്ല കേട്ടോ. വെന്ത് കഴിഞ്ഞു, ഇപ്പോൾ അതേ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂടിട്ടിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് പിന്നെ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഞാനത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സെഷ്വാൻ സോസൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്, അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.